നമസ്കാരം. നമ്മളുടെ എൻ്റെ ഏതോ ഒരു വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻ്റ് ഉണ്ട്, ബുദ്ധിയുള്ളവർ ഇസ്ലാമിനെ അറിഞ്ഞിരിക്കും, അതില്ലാത്തവർ ഇസ്ലാമിനെ ചൊറിഞ്ഞിരിക്കും. നല്ലൊരു നല്ല പ്രാസമുള്ള ഒരു കമൻ്റാണ് വന്നത്. അത് ആ എഴുതിയാൾ എത്രത്തോളം അതിന് ഗൗരവം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ അത് വലിയൊരു സംഭവമാണ്. അതിന് ആദ്യമായിട്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്കൊരാളെ ആശംസിക്കേണ്ടതുണ്ട് ഹൃദയപൂർവ്വം. അദ്ദേഹത്തിൻ്റെ പേര് ശുഭം യാദവ് എന്നാണ്. ശുഭം യാദവ് സ്വദേശം ആൾമാറാണ്, രാജസ്ഥാനിലാണ്. കഴിഞ്ഞ ഒക്ടോബർ 29 ഫൈനൽ ലിസ്റ്റിലുള്ള 93 വിദ്യാർത്ഥികളെ അവരെല്ലാവരെയും ഓവർകം ചെയ്തുകൊണ്ട് കാശ്മീർ കേന്ദ്ര സർവകലാശാലയുടെ ഇസ്ലാമിക് ഹിസ്റ്ററി ബിരുദാനന്തര ബിരുദ കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രവേശന പരീക്ഷയിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ ശുഭം യാദവ്. അദ്ദേഹം ഹിന്ദുമത വിശ്വാസിയാണ്. ഈ നേട്ടം കരസ്ഥമാക്കുന്ന ആദ്യത്തെ ഇസ്ലാമിൽ പെടാത്ത മുസ്ലിം അല്ലാത്ത പരീക്ഷാർത്ഥിയാണ് ശുഭം യാദവ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അദ്ദേഹത്തെ ആശംസിക്കാം. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം അതിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് താനിങ്ങനെ ഇങ്ങനൊരു കാര്യത്തിലേക്ക്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, വേദങ്ങളുണ്ട്, വേദാന്തങ്ങളുണ്ട്, ഗീതയുണ്ട്, ബ്രഹ്മസൂത്രമുണ്ട്, പുരാണങ്ങളുണ്ട്, ശങ്കരാചാര്യരുടെ കൃതികളുണ്ട്, ഇതിലൊന്നും ശ്രദ്ധ പതിപ്പിക്കാതെ അത് ട്രഡീഷണലായിട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ളതാണ്, എന്തുകൊണ്ടാണ് ഇസ്ലാം എന്താണെന്നറിയാൻ ശ്രമിച്ചത്. അതിന് അദ്ദേഹം ഒരു സെൻറ്റൻസിലാണ് മറുപടി പറഞ്ഞത്, ഇസ്ലാമോഫോബിയ കണ്ട് കേട്ട് എൻ്റെ മനം മടുത്തു. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. തൊട്ടതിനും പിടിച്ചതിനും ഇഷ്ടമില്ലാത്ത അച്ഛയോട് പെരുമാറുന്ന പോലെ താടി വളർത്തി ആരെന്ത് ചെയ്താലും ഉടനെ തന്നെ അയാൾക്ക് കുറ്റപ്പേര് ജിഹാദി, പാകിസ്ഥാനിലേക്ക് പോടും എന്നിത്യാദി കാര്യങ്ങൾ കേട്ട് മടുത്തു. ആയതുകൊണ്ട് തന്നെ എന്താണ് ഇസ്ലാം അതറിയാൻ ഞാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരീക്ഷയിൽ അപ്പിയർ ചെയ്തും ഇത്രയും വലിയൊരു വിജയം കരസ്ഥമാക്കിയതെന്ന് അദ്ദേഹം പറയട്ടെ. ഇവിടെ ഫ്രാൻസ്, ആഫ്രിക്ക, അമേരിക്ക, കാനഡ ഇങ്ങനെയുള്ള സ്ഥലത്ത്, ന്യൂസിലൻഡ് ഇങ്ങനെയുള്ള സ്ഥലം, മറ്റു പല സ്ഥലങ്ങളിലും ഇവിടെ ഈ വലതുപക്ഷ തീവ്രവാദികൾ ക്രിസ്ത്യാനികളായിട്ടുള്ള ക്രിസ്ത്യൻസാണ് വലതുപക്ഷ തീവ്രവാദികളിൽ പെട്ടിട്ടുള്ളത്. എല്ലാ ക്രിസ്ത്യൻസും അല്ല, വിദേശ രാജ്യങ്ങളിലെ വലതുപക്ഷ തീവ്രവാദികൾ പറഞ്ഞാൽ ക്രിസ്ത്യാനികളാണ്. ഇന്ത്യയിലെ വലതുപക്ഷ തീവ്രവാദികൾ പറഞ്ഞാൽ ഹിന്ദുത്വവാദികളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ജൂതന്മാർ അവരും ഇസ്ലാമോഫോബിയ പരത്തുന്നതിൻ്റെ വക്താക്കളാണ്. അത് പണ്ടേ അങ്ങനെയാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് പലപ്പോഴായിട്ട് തിരുമീനുള്ള കാലഘട്ടം മുതൽക്ക് അങ്ങനെയാണ്. ആയിരിക്കും മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷേ ഈ ഇസ്ലാമോഫോബിയ പടർത്തുന്നവർ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇസ്ലാമിനെ തരം താഴ്ത്തി കാണിക്കുക, പ്രോഫറ്റിനെ അപമാനിക്കുക, മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ഭയം ജനിപ്പിക്കുക, ഭീതി ജനിപ്പിക്കുക. പക്ഷേ ഫലം എല്ലായിടത്തും, റിസൾട്ട് എല്ലായിടത്തും അവർക്ക് നെഗറ്റീവായിട്ടാണ് കാണാൻ കഴിയുന്നത്. അത് വളരെ വിരോധാഭാസകരമായിട്ടൊരു കാര്യമാണ്. അതെന്താണ് ഇതിൻ്റെ സൈക്കോളജി? നമ്മുടെ ഒരു ഗ്രാമത്തിൽ, ഏതൊരു ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുന്നു, നമ്മൾ ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നു, അവിടെ ചീട്ടുകളി സംഘവും അതിനകത്ത് ഇതും ഒക്കെ കൂടിയിരിക്കുന്ന കുറച്ച് ആൾക്കാരെ അവരെ എങ്ങനെയാണ് ആൾക്കാരെ കണ്ടത്? അവിടെ
ഞാൻ കണ്ടോട് ചോദിച്ചു, ഇതിങ്ങനെ ഒരാളെ അറിയോ? പയ്യനോട് പറഞ്ഞു, വൃത്തികെട്ടവൻ, കള്ളൻ എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് അതാണ് പറഞ്ഞത്. ആരാ ഈ പറയുന്നത്? ആ കുറ്റം പറയുന്നവരുടെ ക്വാളിറ്റി എന്താ? എല്ലാം ആടി ലഹരിയിൽ മുടുത്തിരിക്കുന്ന ആൾക്കാരാണ് അവർ. ചീട്ടുകളിയുണ്ട്, അതിനിടയിൽ സരസ്വതിയുടെ പ്രകടനം, സരസ്വതി വാക്കുകളുടെ പ്രകടനം അതൊക്കെ ഉണ്ട് അവിടെ. അവരാണ് പറയുന്നത് ഇയാൾ വൃത്തികെട്ടവനാണ്, എത്തിക്സ് ഇല്ലാത്തവനാണ്, അന്തസ്വാഭിയാത്തി ഇല്ലാത്തവനാണ്. ആരാണ് ഈ കൂട്ടർ? തേർഡ് റേറ്റ് ആയിട്ടുള്ള, സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകൾ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ. അയാളാണ് ഇവരെ, ഈ കൂട്ടരാണ് അയാളെ കുറ്റപ്പെടുന്നത്. അപ്പം ഒരു കാര്യം മനസ്സിലായി, ആളുടെ ക്വാളിറ്റി മനസ്സിലായി. അയാൾ ഇവന് കാണിക്കുന്നതിനെക്കെതിരായിരിക്കും, ഉറപ്പാണ്. അതുകൊണ്ടാണ് വൃത്തികെട്ടവന്മാർ ഒരാളെ വൃത്തികെട്ടവെന്ന് പറയുമ്പോൾ ആ വൃത്തികെട്ടവെന്ന് പറയപ്പെട്ട ആള് അവൻ വൃത്തിയുള്ളവനായിരിക്കും. അതാണ് അതിൻ്റെ സൈക്കോളജിയാണ്. ഇവിടെ ഈ ഇസ്ലാമോഫോബിയ തൊട്ടതിനും പിടിച്ചതിനും പകർത്തുമ്പോൾ എന്തുണ്ടാകുന്നു? ആ സമൂഹം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്ത്യാനികളായിരിക്കാം, മുസ്ലിംസ് ആയിരിക്കാം, ഹിന്ദുക്കളായിരിക്കാം, അവരവരുടെ കാര്യം നോക്കി അവരെ വീടിനകത്ത് മതവും അവരുടെ പള്ളികളും അവരുടെ അമ്പലങ്ങളുമായിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. ഇന്നും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ഭൂരിപക്ഷം ഹിന്ദുക്കളും, അവർക്ക് അതിന് ശ്രദ്ധയില്ല. അവരവരുടെ മതം, അതുമായിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഇസ്ലാമോഫോബിയ, ഇസ്ലാമോഫിയ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാകുന്നത്? അതെന്താ അങ്ങനെ? ആരാണ് ഇസ്ലാം? എന്താണ് ഇസ്ലാം? ആരാണ് മുസ്ലിം? ഇതറിയാനുള്ള ഒരു താല്പര്യം അവരുടെ ജനിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്ലാമോഫോബിയ പടർത്തുന്നവരുടെ ഏറ്റവും വലിയ ദുര്യോഗം ആണ് സത്യം. ഫ്രാൻസിൽ മുസ്ലിങ്ങൾ പണ്ടേ ഉണ്ടായിരുന്നു, ഒരു സുപ്രഭാതത്തിൽ ജാടി വീണതല്ല, അഭയാർത്ഥികളായിട്ടും അവിടെ ചെന്നിട്ടുണ്ട്, ഫ്രാൻസിൽ ചെന്നിട്ടുണ്ട്. ഈ ഫ്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നമ്മളുടെ യൂറോപ്പിൻ്റെ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയാം. കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രം തൃശ്ശൂരാണെന്നെങ്കിൽ പണ്ടേ കേട്ടിട്ടില്ലേ? എന്ന് പറയുന്ന പോലെ യൂറോപ്പിൻ്റെ സാംസ്കാരിക കേന്ദ്രം ഫ്രാൻസാണ്. ഒരുപാട് കവികളും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരും നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞതാണ്, ഫ്രഞ്ച് ഭാഷ തന്നെ അത്യുത്തമമായിട്ടുള്ള ഭാഷയാണ്, വളരെയധികം ഒരു സംഗീതാത്മകമായിട്ടുള്ള ഭാഷയാണ്. ആളുകളുടെ പെരുമാറ്റം അങ്ങനെയാണ്. അവിടെ മുസ്ലിംസ് ഉണ്ട്, അവിടെ മറ്റേ ക്രിസ്ത്യാനികളുണ്ട്, അല്പസ്വല്പം ഹിന്ദുക്കളുണ്ട്, എല്ലാ വർഗ്ഗക്കാരും അവിടെയുണ്ട്. എന്തിനറേ, മതവിശ്വാസം ഇല്ലാത്തവരും അവിടെയുണ്ട്, സുഖമായിട്ട് ജീവിക്കുന്നു. അവിടെയാണ് സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ചാർലി ഹെബ്ദോ എന്ന് പറയുന്ന ഒരു പത്രം, അതിന് മനോരോഗികൾ കൂടിയിട്ട് ഫ്രാൻസിൽ ഈ മതവിദ്വേഷത്തിൻ്റെയും അതുപോലെ തന്നെ സ്വാർത്ഥത്തിൻ്റെ പേരിൽ മതവിദ്വേഷത്തിൻ്റെ വിത്ത് വിതറിയത് അവിടെ. അവിടെ നിന്നാണ് ഫ്രാൻസിൻ്റെ ഹൃദയം കലങ്ങാൻ തുടങ്ങിയത്. ഇവിടെ അതുവരെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെക്കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവരുടെ ക്രിസ്ത്യാനികളെക്കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവരുടെ മതവിശ്വാസത്തെക്കുറിച്ച് അപ്പുറത്തും ഇപ്പുറത്തും ചിന്തിച്ചിരുന്ന എല്ലാവരും അവരവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. യൂറോപ്പിൻ്റെ ഈ സാംസ്കാരിക കേന്ദ്രം ഫ്രാൻസ് അതിങ്ങനെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു നദിയായിരുന്നു. ഡോൺ ശാന്തമായി ഒഴുകുന്നു കേട്ടിട്ടില്ലേ? സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്ന് പറയുന്ന പോലെ ശാന്തമാകുന്നൊരു ഒരു 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 നദി പോലെയായിരുന്നു ഫ്രാൻസ്. അവിടെയാണ് മാന്തി 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 ചൊറി പുണ്ണാക്കിയതാർ? ഈ ചാർലി ഹെബ്ദോ എന്ന പത്രക്കാർ. അവർക്ക് പൈസ ഉണ്ടാക്കാൻ, എന്നിട്ട് എന്താ ഉണ്ടായത്? 10-12 പേര് അവരുടെ ഓഫീസിലുള്ളവർ, അവരുടെ ഒരു കുടുംബം നശിച്ചു. ഈ അടുത്ത കാലത്ത് ഒരു അധ്യാപകൻ്റെ കുടുംബം നശിച്ചു. ആ നാടിനകത്ത് മുഴുവൻ അശാന്തി വിളയാടി. ചാർലി ഹെബ്ദോന് ഇപ്പൊ സന്തോഷമായി. ഇപ്പോഴത് ഫ്രാൻസ് ഒരു അശാന്തിയുടെ ഭൂമികയായിട്ട് മാറി. പരിണിത ഫലം എന്താണെന്ന് അറിയാമോ? ഫ്രാൻസിൽ സകലമാന പേരും ഇന്ന് അവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന പുസ്തകം ഖുർആനാണ്. അവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന പുസ്തകം, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ്. അവരെല്ലാവരും ഇപ്പൊ തിരയുകയാണ്, ഇസ്ലാം എന്താണ്, മുസ്ലിം എന്താണ്, അവരറിയാൻ ശ്രമിക്കുകയാണ്, എന്താണ് ഇസ്ലാം, എന്താണ് മുസ്ലിം എന്നുള്ളത്. ഇത്ര നാളും ശാന്തമായിട്ട് കഴിഞ്ഞ ആളുകളാണ് അവർ. അവരെ കൊണ്ട് യാതൊരു വിധത്തിലുള്ള ശല്യങ്ങളും ഉണ്ടായിരുന്നില്ല മുസ്ലിം സമുദായത്തിലെ ആളുകളെ കൊണ്ട്. അവരെ സ്ത്രീകൾ അഴിഞ്ഞാടി നടക്കുന്നവരായിരുന്നില്ല. അവര് ഹിജാബ് ധരിച്ച് തല മുണ്ടുമായിട്ട് മൂടി മാന്യമായിട്ട് മര്യാദയായിട്ട് അവരങ്ങനെ ആരും അങ്ങനെ അനാവശ്യമായിട്ട് അവരെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അവരവരുടെ കാര്യമായിട്ട് നീങ്ങിയിരുന്നു. ഇത്ര നാളും മുസ്ലിം സമുദായം ശാന്തമായിട്ട് കഴിഞ്ഞു.
മറ്റുള്ള സമുദായങ്ങൾ ശാന്തമായിട്ട് കഴിഞ്ഞു. ഫ്രാൻസിനും ശാന്തി കളിവിളയാടിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഇസ്ലാമോഫോബിയ പടർത്തി പത്രങ്ങളിലും അവിടെയുള്ള ഈ കുബുദ്ധികളും വലതുപക്ഷത്തെയും ക്രിസ്ത്യാനി തീവ്രവാദികളും പടർത്തിയപ്പോൾ എന്താണ് ഉണ്ടായത്? ഒറ്റയടിക്ക് ഫ്രാൻസിലുള്ളവർ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, ഒറ്റയടിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരില്ല അവിടെ, ഒറ്റയടിക്ക് ഓ അങ്ങനെയാണോ എന്ന് തള്ളിക്കളയാതെ അവരറിയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴെന്തായി? അറിഞ്ഞപ്പോൾ അവരാദരിക്കാൻ ആദരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇന്ന് ഫ്രാൻസ് ഇസ്ലാമിനെ വായിക്കുകയാണ്, ഇസ്ലാമിനെ പഠിക്കുകയാണ്, പ്രോഫറ്റിനെ ഹൃദയസ്ഥമാക്കുകയാണ്. അവർ ഇസ്ലാമിൻ്റെ ഹൃദയത്തിലേക്ക്, മുസ്ലിമിൻ്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലുകയാണ്, അന്യോന്യം കടന്നു ചെല്ലുകയാണ്. കേരളത്തിൽ എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് പേര്, ഒന്നൊരു സ്ത്രീകളടക്കം, അവരൊരാൾ പറഞ്ഞത്, അപ്പം ഈ നബി എന്ന് പറഞ്ഞ ആൾ ജീവിച്ചിരുന്ന ആളാണോ? അപ്പം അവർക്ക് വിചാരിച്ച് ശിവൻ വിഷ്ണു ബ്രഹ്മാവ് എന്ന് പറഞ്ഞ പോലെ സങ്കല്പങ്ങളാണെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ജീവിച്ചിരുന്നിരുന്ന ആളാണ്. യേശു ക്രിസ്തുക്ക് ജീവിച്ചതിന് ശേഷം 1600 വർഷം കഴിഞ്ഞിട്ട് യേശു ക്രിസ്തുവിന് ശേഷം വളരെ കാലത്തിന് ശേഷം ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പം അവര് ഞാൻ നബിത്തിരുമേനെ കുറിച്ച് പറയുന്ന കഥകൾ കേട്ടിട്ട് പറയുക, ആയിഷയെ കുറിച്ച് അവർ പറയുന്നു, ഉമ്മുക്കുൽസിനെ കുറിച്ച് പറയുന്നു, ഫാത്തിമയെ കുറിച്ച് പറയുന്നു, അയ്യോ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയില്ലേ എന്ന് പറയുന്നു. നബിത്തിരുമേനിയുടെ ആദ്യത്തെ ഭാര്യ, ഓ അവരെത്ര കഷ്ടങ്ങൾ സഹിച്ചില്ലേ, അത് പറയുന്നു. ഇന്ന് അവരെ അറിയാൻ ശ്രമിക്കുകയാണ് ആകാംക്ഷാപൂർവം. ഇവിടെ അവരെന്നോട് പറഞ്ഞത്, ഇവരൊക്കെ ഇങ്ങനെ ഈ അള്ളാഹെന്ന് വിളിക്കാറുണ്ട്, കാരണം അള്ളാഹു എന്ന് പോലും അവർക്കറിയില്ലായിരുന്നു. അള്ളാഹെന്ന് വിളിക്കുന്നുണ്ട്, എന്താണ് അതിൻ്റെ ശരിയായിട്ടുള്ള സ്പെല്ലിങ്, അതുപോലെ അവിടുത്തെ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവർ ഇത് കേട്ടപ്പോൾ, അത് ശരി അള്ളാഹു എന്നാണല്ലേ, അതെ. എന്ത് പറഞ്ഞാൽ അവർ വീണ്ടും അപ്പുറത്തുള്ള സ്ത്രീകൾ പറയും, എൻ്റെ ബദരീങ്ങളെ, ഹരേ ബദരീങ്ങൾ, അതും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലാക്കി, ഇത് ഇറക്കി വായിക്കുമ്പോൾ മനസ്സിലാക്കണം. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഹിന്ദുക്കൾ അടക്കമുള്ള ആളുകൾ അവർ ഇസ്ലാമിനെ അറിയുകയാണ്. ഖുറാനിൽ എവിടെയും അവർ തെരഞ്ഞിട്ട് കണ്ടിട്ടില്ല, ഹിന്ദുക്കളുടെ തലവെട്ടാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഹിന്ദുക്കളെ കണ്ടുകൊടുത്ത് വെച്ച് യുദ്ധകാല സാഹചര്യങ്ങളിൽ വരുന്ന ശത്രുക്കളെ പ്രതിരോധിക്കേണ്ട വിധങ്ങൾ പറയുന്ന സമയത്ത് പലപ്പോഴും അവിടെ എങ്ങനെ അവരെ ഇല്ലാതെയും ചെയ്യണം, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആദതായി വധാർഹണ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആദതായികളെ വധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ബ്രാഹ്മണനാകട്ടെ, ക്ഷത്രിയനാകട്ടെ, വൈശ്യനാകട്ടെ, ശൂദ്രനാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദതായി വധാർഹണ, അതാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് അമുസ്ലിം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. കാഫിർ എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്നല്ല അർത്ഥം. അത് അങ്ങനെയാക്കി ചെരിച്ച് വളച്ചൊടിച്ച് പിരിച്ച് അങ്ങനെയാക്കാൻ മാറ്റാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷെ എന്തായി, ഇവിടെ വിദ്യാഭ്യാസമുള്ളവരാണല്ലോ ഫ്രാൻസിലെ പോലെ, അവരൊക്കെ ഇസ്ലാമിനെ അറിയാൻ ശ്രമിക്കുകയാണ്. അവിടെ ഞാൻ അറിയുന്ന പാലക്കാടാണ്, അവിടെ ഒരിക്കൽ പ്രസംഗം നടന്നു പോലും പറഞ്ഞു, അവരിങ്ങനെ ഒരു ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ പ്രസംഗിക്കാറുണ്ട്, ഞങ്ങളാരും ശ്രദ്ധിക്കാറില്ല. ഇത്തവണ ഞങ്ങൾ അതിൻ്റെ പുറയിൽ പോയിരുന്നു. അപ്പോൾ അവരവിടെ പുറയിൽ പോയിരുന്നവർക്ക് വലിയൊരു ആദരവ്, ഇതേ മുമ്പിൽ വന്നിരിക്കുന്നു ഒക്കെയാണ് പറയുന്നത്. അവരത് കേട്ടു എന്ന് പറയാം, സ്വാമി പറയുന്ന കാര്യങ്ങൾ തന്നെ അവരും പറയണത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുസ്ലിങ്ങൾ ശരിയല്ല, മുസ്ലിങ്ങൾ ശരിയല്ല, മുസ്ലിങ്ങൾ ശരിയല്ല, മുസ്ലിം എന്ന് നാമം ജപിക്കുന്ന കുറേ ഹിന്ദുത്വവാദികളുണ്ട് അവിടെ. അവർ കേരളത്തിൽ അമ്പെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഇസ്ലാമിൻ്റെ ഹൃദയത്തിലേക്ക് ഹിന്ദുക്കളടക്കം കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളയിൽ മുസ്ലിമിനെ അറിയാൻ ശ്രമിക്കുന്നു, അവരെന്തിനനുസന്ധാനം ചെയ്യുന്നു, ഇസ്ലാമിനെ അതറിയാൻ ശ്രമിക്കുന്നു, ഖുർആൻ അതിനറിയാൻ ശ്രമിക്കുന്നു. ഇപ്പോഴെന്തായി? ഇപ്പോൾ ഇസ്ലാമോഫോബിയ വെറും ഒരു ഉണ്ട ചുരുട്ടാണ് എന്നവർക്ക് മനസ്സിലായി, അത്രയേ ഉള്ളൂ. പറ്റൊരു സ്ഥലത്ത് കാലത്ത് ആരും നടന്നു പോകുമ്പോഴൊരു ഉണ്ടകെടുക്കും, ഉടനെ അയാൾ അയ്യോന്നൽ വിളിച്ചു, അയാൾ പറഞ്ഞു അവിടെ ബോംബ് എടുക്കുന്നു, കഴിഞ്ഞില്ലേ. അപ്പോൾ വരുന്നവർ നാട്ടുകാർ പറഞ്ഞു, വഴി മാറി അവിടെ ബോംബ് എടുക്കേണ്ട, എപ്പോഴാണ് പൊട്ടുകയെന്നറിയില്ല. അപ്പം ഈ വേറെ വിദഗ്ധന്മാർ പറഞ്ഞു, ഇത് ആറ്റം ബോംബാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അവിടെ, ഈ ഗ്രാമം മുഴുവൻ തകരും, എന്തിനു പറയുന്നു, ഇവരേക്കും വഴി മാറിയിരുന്നു എല്ലാം പറഞ്ഞു. അപ്പുറത്തെ വീട്ടുകാരേക്ക് മാറിയിരുന്നു, പോലീസുകാർ വന്നു, പോലീസുകാർ വന്നിട്ട് പറഞ്ഞു
അവരും ഇതുപോലെ തന്നെ എഴുത്തും കാര്യങ്ങളൊക്കെ അവർ നടത്തി. അവർ ഫയർഫോഴ്സിനെ വിളിച്ചു. എന്തിന് പറയണോ അവിടെ കുറേ ആൾക്കൂട്ടായി. ഇനിയിപ്പം കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് സേനയെ വരുത്തണമെന്നൊക്കെ അലച്ചുകൊണ്ടിരിക്കുക, ഇതോടെ കിടന്നുകൊണ്ടിരിക്കുക കിടക്കുക. അപ്പോൾ മണി 7 മണി 8 മണിയായിട്ട് പിള്ളേരൊക്കെ എഴുന്നേറ്റു. അതിൽ ഒരു ചക്കൻ ഓടി വന്നിട്ട് മറ്റേ ചക്കനോട് പറയും, എടാ നമ്മുടെ പന്ത് ദൈവം എടുക്കണമെന്ന്. അവൻ ആ പന്ത് എടുത്ത് കൊണ്ടുപോയി. അവനറിയാം അവൻ്റെ പന്ത്. അകന്നു നിന്ന് നോക്കുന്ന സമയത്ത് വരുന്ന പ്രശ്നമാണ്. അകന്നു നിന്ന് നോക്കുമ്പോൾ അല്പജ്ഞാനമേ ഉണ്ടാവുള്ളൂ. അതെന്താണെന്ന് അറിയില്ല. പിള്ളേർ നാല് ദിവസം പന്ത് കളിച്ചു, പന്ത് എവിടേക്കോ അടിച്ചവർ മാറ്റിക്കളഞ്ഞു, പന്തന്ന് കിട്ടിയില്ല. അവർ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം കാലത്ത് ആൾക്കാർ കൂടിയ സമയത്ത് അവിടെ നിന്നപ്പോൾ അവരുടെ പന്ത് അവിടെ ഇങ്ങനെ എടുത്തുകൊണ്ട്. ഇതാണ് അകലെ നിന്ന് നോക്കിയാലുള്ള പ്രശ്നം. മങ്ങിയ വെളിച്ചത്തിൽ ആരുടെ കാണുന്ന സമയത്ത് അതൊക്കെയാണ് ഉണ്ടാകുക. പണ്ട് പള്ളികളിലൊക്കെയും പള്ളികളും അമ്പലങ്ങളിലൊക്കെയും ഉത്സവങ്ങളൊക്കെ രാത്രി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇങ്ങനെ നടന്നു പോകാം പാടത്തെ കൂടെ. അപ്പോൾ ചൂട്ട് കത്തിച്ചിട്ടാണ് പോവുക. അന്ന് ചൂട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇളം വിളിച്ചുണ്ടായിരുന്നു, നാട്ടിൽ വിളിച്ചുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ വരമ്പത്ത് നല്ലൊരു ഉഗ്രൻ ഒരു 12 അടി നീളമുള്ള ഒരു രാജവമ്പാലം എടുക്കണം. കഴിഞ്ഞില്ലേ, പിന്നെ അവിടെ പോകാൻ പറ്റുമോ? അവിടെ നിന്ന് വരുന്ന ആൾക്കാർ അവിടെ നിന്നു, ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ ഇവിടെ നിന്നു. ആൾക്കാർ 10, 20, 30, 40, 50, 60, 100 ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുകയാണ് ആൾക്കാർ. ഇതിനെ കടക്കാൻ പറ്റണ്ടേ? രാജവമ്പാലയാണ് കിടക്കുന്നത്. അതിൽ ഒരുത്തം പറഞ്ഞു, എല്ലാവരും പിന്നെ രാജഗോപാലയുടെ കാര്യം, അത് ആനയെ കടിച്ച ആന 8 അടി നടത്തുമ്പോഴും ചാവുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ വേറൊരുത്തി വന്നിട്ട് പറയാൻ, ഞാനത് പണ്ടേ പറഞ്ഞതല്ലേ മക്കളെ, ഞാൻ 3 കൊല്ലം മുമ്പ് പറഞ്ഞു അങ്ങനെ രാജഗോപാല അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനത് പ്രവചിച്ചതാ, അന്ന് നിങ്ങൾക്കൊന്നും തോന്നിയില്ലല്ലോ. ഏ അപ്പോൾ ഈ പെണ്ണിൻ്റെ പ്രവചനം വന്നു, ഞാനത് 3 വർഷം മുമ്പ് പറഞ്ഞതാ. രാജഗോപാലേ ഉണ്ടാവുന്നു പാലോടി കൂടി വേണ്ടേ എന്ന് പറഞ്ഞ് ആരോ പറഞ്ഞു. അപ്പം അയാളുടെ വെക്കെട്ടുകാരൊരാൾ പറയും, എന്തിനാണ് ആ സമയത്താണ്? അന്ന് അവിടെ ടോർച്ചൊന്നുമില്ല, പക്ഷേ അവിടെ ഒരു നമ്പൂരീശ ഉണ്ടായിരുന്നു വലിയ മനയിലെ. അങ്ങനെയൊക്കെ ആരും ഒരു ഇംഗ്ലീഷുകാരൻ സമ്മാനമായിട്ട് കൊടുത്തൊരു ടോർച്ച്, ഷീമയെന്ന് വന്നതാണ്. ഷീമ ബ്രിട്ടൻ ഇംഗ്ലണ്ടിൽ നിന്ന് അതിൽ നിന്ന് വന്നൊരു ടോർച്ചാണ്, പണ്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നതാണ്. ആ ടോർച്ച് കയ്യിലെത്തിയിട്ട് അങ്ങനെ വരുന്നത് ബാറ്ററി ടോർച്ച്. അപ്പം ആൾക്കാർ വന്നപ്പോൾ പറഞ്ഞു, തിരുമേനി അങ്ങോട്ട് പോകണ്ട, അവിടെ രാജവമ്പാലം എടുക്കുന്നുണ്ട്. അവിടെ രാജവമ്പാലയോ എവിടെയോ, ഈ പാടത്തോ രാജവമ്പാലം. അവിടെ മാറിയില്ലെന്ന് പറഞ്ഞു. എല്ലാവരും വഴി മാറി നിന്നു. തടയാൻ പറ്റില്ലല്ലോ, തിരുമേനി തൊട്ട് ഞാൻ അശുദ്ധാവില്ലേ. തിരുമേനി അങ്ങോട്ട് വന്നു. ആ വന്ന് അവിടെ ചെന്നോണ്ടാ കാലുണ്ട് തട്ട് കെട്ടി. ആ അതങ്ങോട്ട് തെറിച്ചുപോയി. വലിയൊരു ആലാസുകയറിൻ്റെ കഷ്ണം അവിടെ കിടന്നിരുന്നത്, അറ്റങ്ങട കൂട്ടാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരുടെ ആലാസുകയർ അതവിടെ കിടന്നിരുന്നത്. അതങ്ങനെ തട്ടി മാറ്റി. കാരണം എന്താണ് അങ്ങനെ കഴിഞ്ഞത്? അങ്ങനെ ഉള്ളിലും വെളിച്ചമുണ്ടായിരുന്നു, കുറച്ച് ടോർച്ചും ഉണ്ടായിരുന്നു, വെളിച്ചമുണ്ടായിരുന്നു. വെളിച്ചത്തിന് വേണം കാര്യം അന്വേഷിക്കാൻ. അന്വേഷിക്കേണ്ടിടത്തോളം കന്യാണ് കാര്യം അന്വേഷിക്കാൻ. ഇതുപോലെ തന്നെ ഈ ഇസ്ലാമോഫോബിയ പറഞ്ഞു പരത്തുമ്പോൾ, ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ആളുകളോട് വർത്തമാനം പറയണമെങ്കിൽ കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് അറിയേണ്ടതുണ്ട് എന്ന് സാരം. അകലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, എല്ലാം കലങ്ങിയ മനസ്സുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ, അരണ്ട് പോയവന് ഇരുണ്ട് കാണുന്ന നോക്കി പേ എന്ന് പറയാറുണ്ട്. അതാക്കാൻ ഇവർ ശ്രമിക്കുന്നത്, പറഞ്ഞ് ശ്രമിക്കുന്നത്. ഒരു പെൺകുട്ടിന് മുസ്ലിം ആൺകുട്ടി പോകാൻ കഴിഞ്ഞാൽ പറയാം, ISIS ചേർക്കാൻ കൊണ്ടുവരികയാണ്, അതിൻ്റെ തല പൊട്ടിത്തെറിക്കും, അത് സിറിയയിലാണ്. ആൺകുട്ടി അവിടെ പോയിട്ട് മലപ്പുറത്ത് നല്ലൊരു ആശുപത്രി ഇട്ടിട്ട് ഡോക്ടറായിട്ട് എല്ലാവർക്കും ഇഷ്ട കഥാപാത്രമായിട്ട് അവിടെ ജീവിക്കുന്നു. കുട്ടിയുടെ പേര് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പം ഇങ്ങനെ പറഞ്ഞ് പരത്തുകയാണ്. അപ്പം എന്താ, ചിലവരിങ്ങനെ വരണ്ടു പോകും, പിന്നെ അവർ കാണുന്നത് മുഴുവൻ ഇതാണ്. എന്ത് കണ്ടാലും അവർ രാത്രി നമ്മൾ നടന്നു പോകുന്ന സമയത്ത് വാഴത്തോപ്പിക്കട നടന്നു പോകുമ്പോൾ ഒരാൾ അവിടെ ബോധം കിട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞു. കാരണം എന്താ അറിയാമോ, അവിടെ പ്രേതമുണ്ടെന്ന്. അയാൾ എന്താ കണ്ടതറിയോ, ഒരു അവിടെ വാഴയിലേക്ക് നിശബ്ദമായിരിക്കും, അതിലൊരു വാഴയിൽ മാത്രം ടങ് 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 ആടുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒരു ചെടി പോലെ ഇല മാത്രം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. ഇയാൾ അകലെയും നോക്കിയപ്പോൾ ഒരു പ്രേതം, ഇടുവാ ഇങ്ങടുവാ ഇങ്ങടുവാ എന്ന് വിളിക്കുന്ന പോലെ അയാൾക്ക് തോന്നിയത്. അയാൾ ബോധം കിട്ടു വീണു, അയ്യോ ഒന്നേ വിളിച്ചു. ആൾക്കാർ ചെന്നപ്പോൾ ഇതാണ് പ്രേതത്തെ കണ്ടു. അപ്പോൾ എവിടെയാണ് പ്രേതത്തെ കണ്ടത്? അവിടെ കണ്ടു. അവിടെ ചെന്നപ്പോൾ എന്താ, ഒരേ ഇല മാത്രം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു വാഴയുടെ ഇല ആടിക്കൊണ്ടിരിക്കുകയാണ്, വീണെടുക്കുകയാണത്, കാറ്റത്തെ ആടുകയാണ്. അതാണ് സംഭവം. ടോർച്ച് അടിച്ചിട്ട് നേരിട്ട് നോക്കിയപ്പോൾ പ്രശ്നം അവിടെ കഴിഞ്ഞു. അതാണ് പറയുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കടന്നു ചേരണം, അറിയണം, എന്നിട്ടേ വിമർശിക്കാവൂ. അത് കേരളീയർ ചെയ്യുന്നുണ്ട്, അത് ന്യൂസിലൻഡുകാർ ചെയ്യുന്നുണ്ട്.
ന്യൂസിലൻഡിലും അത് തന്നെയാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ ന്യൂസിലാൻഡിൽ ഇസ്ലാം അവിടെയും ഇതുപോലെ തന്നെ വെറുതെ പറയുന്നതല്ല, നമുക്കിതിൻ്റെ അധികാര രേഖകളിൽ പരിശോധിച്ചറിയാൻ പറ്റും, ഓൺലൈനിൽ പരിശോധിച്ചറിയാം. അവിടെ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഗ്രന്ഥപ്പോൾ ഖുറാനാണെന്നുള്ളതാണ്. അതുപോലെ യൂറോപ്പിൽ, അമേരിക്കയിൽ എല്ലായിടത്തും അവർ കടന്നു ചെല്ലുകയാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് ചെയ്യുന്നത്. ഏതായാലും ശുഭം യാദവ്, അദ്ദേഹം ഹിന്ദുവാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. അദ്ദേഹം ഇസ്ലാമോഫിയ കണ്ടും കേട്ടും മനം മടുത്തപ്പോൾ ആണ് അദ്ദേഹം ഇസ്ലാമിനെ അറിയാൻ ശ്രമിച്ചത്. അങ്ങനെ ഒരു മതമുണ്ടോ? കാണുന്നവരെ ഇവിടെ വെട്ടിക്കൊല്ലുക, കാണുന്നവരെ ആക്രമിക്കുക, സ്ത്രീകളേക്കും ബലാത്സംഗം ചെയ്യുക, അങ്ങനെ ഒരു മതമുണ്ടോ? അങ്ങനെ ഒരു മതം എഴുതി വയ്ക്കുമോ? അതുകൊണ്ട് അങ്ങനെ ഖുറാൻ അറിയാൻ ആഗ്രഹിച്ചു. അദ്ദേഹം അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ആഴത്തിൽ അറിഞ്ഞു. അവസാനം അദ്ദേഹം പറയുകയാണ്, ഞാനിപ്പോൾ സന്തുഷ്ടനാണ് എന്ന്. ഏതായാലും ശുഭം യാദവിന് നമുക്കെല്ലാവർക്കും ആശംസകൾ നേരാം. അൽഹംദുലില്ലാ, നമസ്കാരം.